എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മി നോട്ട് 7 പ്രോ എന്ന് പറയുന്നൊരു മൊബൈൽ ഫോണാണ്. അപ്പോൾ നമുക്ക് ആ ഫോണൊന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്നൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് നമ്മുടെ റെഡ്മി നോട്ട് 7 പ്രോയുടെ ബോക്സ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാമല്ലേ, ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് അവിടെ എംബ്ലം ഉണ്ട്. അതിനുശേഷം ഇടതുവശത്തായിട്ട് ഇന്ത്യാസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എഴുതിയിട്ടുണ്ട്. ഏറ്റവും അടിയിലായിട്ട് റെഡ്മി നോട്ട് 7 പ്രോ 48 MP ക്യാമറ എഴുതിയിട്ടുണ്ട്. പിന്നെ വലതുവശത്തും ഇടതുവശത്തും ആണെങ്കിൽ റെഡ്മി നോട്ട് 7 പ്രോ ബൈ ഷവോമി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുറകിൽ നോക്കുവാണെങ്കിൽ ഹൈലൈറ്റ് ആയിട്ട് അവർ കൊടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 48 MP + 5 MP AI ഡ്യുവൽ റെയർ ക്യാമറയാണ്. അതിനുശേഷം ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 675 പ്രോസസ്സറാണ്. 16 cm മീൻസ് 6.3 ഫുൾ എച്ച് ഡി നോച്ച് ഡിസ്പ്ലേ ആണ്. ബാറ്ററി എന്ന് പറയുന്നത് 4000 mAh ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ്. പിന്നെ പുറക് വശം നമുക്ക് കാണുമ്പോൾ തന്നെ എന്താ, നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യയാണ് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് 4 GB റാം 64 GB വേരിയൻ്റ് ആണ്. സ്പേസ് ബ്ലാക്ക് ആണ് കളർ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഷവോമിയുടെ ബോക്സിലും കാണുന്ന പോലെ ഒരു ഫസ്റ്റ് ലെയർ ഉണ്ട്. അത് നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. ഇതാണ് നമ്മുടെ ഫോണ്. അത് നമുക്ക് തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അതിനുശേഷം ഓക്കെ, ഇതാണ് നമ്മുടെ ചാർജർ. ചാർജിങ് സൈഡിൽ നോക്കുവാണെങ്കിൽ 5 V 2 A ചാർജിങ് അഡാപ്റ്ററാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്വിക്ക് ചാർജർ അല്ല, പക്ഷേ ക്വാൾകോമിൻ്റെ ക്വിക്ക് ചാർജ് നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. കൂടാതെ നമുക്ക് ലഭിക്കുന്നത് Type-C കേബിളാണ്, കണ്ടോ? അപ്പോൾ അത് അങ്ങോട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഇനി ബോക്സിനകത്തൊന്നും തന്നെ ഇല്ല, അത് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയറിൽ എന്തൊക്കെയുണ്ടോ നോക്കാം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ആദ്യം തന്നെ നമുക്ക് കാണാം, യൂസർ ഗൈഡ് മാറ്റിവെക്കാം. ഇനി നമ്മുടെ കേസാണ്, കണ്ടോ? ഒരു ബ്ലാക്ക് കളർ, സെമി ട്രാൻസ്പെറൻറ്റ്, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കേസാണ് നമുക്ക് നോട്ട് 7 പ്രോയുടെ കൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് മാറ്റിവെക്കാം. ഇനിയുള്ളത് ഒരു സിം ഇജക്ടറാണ്, കണ്ടോ? ഇതാണ് നമുക്ക് നമ്മുടെ നോട്ട് 7 പ്രോയുടെ കൂടെ കിട്ടുന്ന ഒരു സിം ഇജക്ടർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോട്ട് 7 പ്രോയുടെ കൂടെ കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോൺ ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഫോണിൻ്റെ മുന്നിൽ തന്നെ കാണാൻ സാധിക്കുന്നത് റെഡ്മി നോട്ട് 7 പ്രോയുടെ ഹൈലൈറ്റ്സ് ആണ്. 48 MP + 5 MP AI ഡ്യുവൽ റെയർ ക്യാമറ, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 675, 16 cm or 6.3 inch ഫുൾ HD+ നോച്ച് ഡിസ്പ്ലേ, 4000 mAh ഹൈ കപ്പാസിറ്റി ബാറ്ററി. ഇനി നമുക്ക് സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഫോണൊന്ന് നോക്കാം. വളരെ മനോഹരമായിട്ടുള്ളൊരു 6.3 inch ഫുൾ HD നോച്ച് ഡിസ്പ്ലേ തന്നെയാണ് നമ്മുടെ ഈ ഫോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൊബൈലിൻ്റെ ടോപ്പ് പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ഈ കാണുന്ന IR ബ്ലാസ്റ്ററാണ്. അതിനുശേഷം 3.5 mm ജാക്ക് ആണ്. അതിനുശേഷം ഉള്ളത് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ്. ഇനി നമുക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ വോളിയം ബട്ടൺ കാണാം, അതിനുശേഷം പവർ ബട്ടൺ കാണാം. അപ്പോൾ ഇനി ബോട്ടം ലെവലിൽ നോക്കുവാണെങ്കിൽ, കണ്ടോ, സ്പീക്കേഴ്സും കാണാം, Type-C പോർട്ടും കാണാം നമുക്ക്. അതുപോലെ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ സിം സ്ലോട്ട് ഏരിയയാണ്. ഇനി പുറകുവശത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് 48 MP ക്യാമറ കാണാൻ സാധിക്കും. കൂടാതെ ഒരു ഫ്ലാഷ് ഉണ്ട് താഴെ. അതല്ലാതെ നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ് സ്കാനർ കാണാം. ഏറ്റവും അടിയിലായിട്ട് റെഡ്മി ബൈ ഷവോമി എന്ന് എഴുതിയിട്ടുണ്ട്. കൂടാതെ ഫ്രണ്ട് ക്യാമറ 13 MP ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോണിൻ്റെ പുറമേ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മൊബൈൽ ഒന്ന് ഓണാക്കാം, കണ്ടോ? റെഡ്മി ബൈ ഷവോമി അവരുടെ വെൽക്കം നോട്ടാണ്. റെഡ്മി നോട്ട് 7 പ്രോ ബൈ ഷവോമി. അതിനുശേഷം താഴെ പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ MIUI 10 യൂസർ ഇൻ്റർഫേസ് ആണ്. സെറ്റിങ്സിൽ നോക്കുവാണെങ്കിൽ എബൌട്ട് ഫോണിൽ പോയാൽ നമ്മുടെ മോഡൽ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. റെഡ്മി നോട്ട് 7 പ്രോ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറയുന്നത് 9 Pi ആണ്.
MIUI വേർഷൻ എന്ന് പറയുന്നത് 10.2.7 ആണ്. CPU എന്ന് പറയുമ്പോഴത്തേക്ക് ഒക്ടാകോർ മാക്സ് 2.02 GHz ആണ്. റാം 4 GB ആണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അവൈലബിൾ ആയിട്ട് 51.35 GB ഉണ്ട്. ടോട്ടൽ എന്ന് പറയുമ്പോൾ 64 GB ആണ്. അപ്പോൾ ഇനി നമ്മുടെ ക്യാമറ ക്വാളിറ്റി പറയുകയാണെങ്കിൽ, റിയർ ക്യാമറ എന്ന് പറയുന്നത് 48 MP ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കണ്ടോ, ഇമേജ് സൂം ചെയ്യുമ്പോൾ പോലും ആ ക്വാളിറ്റി ലോസ് ആവുന്നില്ല. നല്ല പക്ക ക്വാളിറ്റിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 13 MP, വളരെ നല്ലൊരു ക്യാമറ തന്നെയാണ്. സെൽഫിയൊക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റിയൊരു ക്യാമറ തന്നെയാണ്. ഫ്രണ്ട് ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഡിറ്റക്ടർ തന്നെയാണ്. പക്കയാണ്, വളരെ സ്മൂത്താണ്. ഇപ്പോൾ തന്നെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫേസ് പകുതി മാത്രമാണ് ക്യാമറയിൽ കാണാൻ സാധിക്കുന്നത്, പക്ഷേ എന്നിട്ട് പോലും അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് സ്പേസ് ബ്ലാക്ക് ആണ്. വേരിയൻ്റ് എന്ന് പറയുന്നത് 4 GB റാം 64 GB ഇൻറ്റേർണലും ആണ്. നമുക്ക് നോട്ട് 7 Pro 3 കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന സ്പേസ് ബ്ലാക്ക്, രണ്ടാമതെന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ ബ്ലൂ, മൂന്നാമതെന്ന് പറയുന്നത് നെബുല റെഡ്. അപ്പോൾ ഈ 3 കളറുകളിലാണ് നമുക്ക് റെഡ്മി നോട്ട് 7 Pro അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ. ഒന്ന് 4 GB റാം 64 GB ഇൻറ്റേർണൽ, രണ്ടാമതെന്ന് പറയുന്നത് 6 GB റാം 128 GB ഇൻറ്റേർണലാണ്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്യാമറ ബമ്പാണ്, കുറച്ചൊന്ന് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിലാണ് നമ്മുടെ ഈ ക്യാമറയുടെ ബമ്പ്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ആവാനായിട്ട് സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് നോട്ട് 5 Pro മുതൽ അവരിങ്ങനെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. മറ്റൊരു കാര്യം നമുക്ക് ഈ നോട്ട് 7 Pro എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോഡിയാണ്, പുറകു ബോഡി കണ്ടോ, മിറർ ഫിനിഷിംഗ് ആണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് നോട്ട് 7 Pro. ഒരു പ്രീമിയം ലെവലിൽ തന്നെയാണ് നമ്മുടെ ഷൗമി ഇപ്പോൾ നോട്ട് 7 Pro വിപണിയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഈ നോട്ട് 7 Pro ഒരു സൂപ്പർ ഫാസ്റ്റ് പെർഫോമൻസ് നൽകുന്നത് 2.0 കോൾകോം സ്നാപ്ഡ്രാഗൺ 675 പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ PUBG പോലുള്ള ഗെയിമൊക്കെ നിങ്ങൾക്ക് കളിക്കാനായിട്ട് ഒരുവിധ തടസ്സവും ഉണ്ടാകത്തില്ല. നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് ഈ റെഡ്മി നോട്ട് 7 Pro എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ. ഫിംഗർ പ്രിന്റ് സ്കാനറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നല്ല സെൻസിറ്റീവ് ആണ്, നന്നോയിക്കോളൂ, കണ്ടോ, ടച്ച് ചെയ്ത ഉടനെ വരുന്നുണ്ട്, ലാഗിങ് ഒന്നുമില്ല, കണ്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ റെഡ്മി നോട്ട് 7 Pro എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി എന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും കൂടി ഉൾപ്പെടുത്താം, നിങ്ങളൊന്ന് കണ്ടിട്ട് ആ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെഡ്മി നോട്ട് 7 Pro കുറിച്ചുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ. എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അൺബോക്സിങ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ പറയാവുന്നതാണ്. ഞാനതൊക്കെ അടുത്തൊരു വീഡിയോയിൽ പരിഹരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ.